as it possible. Hi guys, we are one with our new video. That's why what's my English? I will stop the English this time because of you will pagdikittu poyal my video and I will say our Madhurbhasha Malayalam. Guys, appo nammal innu undakkan pogunnathu laysum muttayum kondu variety item aanu lays omelette. Adinaye nammal mutta pottichedukku and beaterna kondu beat cheyedukku. Beater illathavar whisk ubayicho spoon ubayicho nallonu beat cheyedukku. നല്ല പതപത പോലെ വരണം മുട്ട ബീറ്റേറ്റ്. ഇതൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. അങ്ങനെ അധികം ആരും ഉണ്ടാക്കിയിട്ടില്ല. ആ ബീറ്റ് ചെയ്ത മുട്ട ഒരു വേറെ പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക, പക്ഷേങ്കിൽ അത് കാണൂല, പതയായിട്ട് അത് താഴേക്ക് പോകും. പിന്നെ അതിൻ്റെ മേലെ ഉള്ളി പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത്. നിങ്ങൾ ചെറിയുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റ് കിട്ടുന്ന ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചെറിയുള്ളി എടുക്കുന്നെങ്കിൽ ഇതിലും വലിയ ടേസ്റ്റ് കിട്ടും. അപ്പം ഇത് കഴിഞ്ഞ പോലെ പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുക. പറഞ്ഞപ്പം തെറ്റിപ്പോയതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണോ ചട്ടുക എന്തെങ്കിലും വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മുട്ട ബീറ്റ് ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾ ഇതാക്കിക്കൂടാ. മുട്ട നല്ല ബീറ്റ് ചെയ്ത് നല്ല പതപോലെ വരണം. പിന്നെ നമ്മളെ ലേസ് എടുത്തിട്ട് ഒന്ന് ലേസിന് പൊട്ടിക്കാണ് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് പൊടിയേറ്. ഈ മാക്സി വിറ്റ എടുത്തല്ലോ ഞാൻ നെട്ടിപ്പോയി. ഞാൻ ലേസ് മൂന്നെണ്ണമായിട്ട് മാക്സി വിറ്റ രണ്ടെണ്ണം വാങ്ങിയത് മാക്സി വിറ്റ കുറേ ഉണ്ടാവും എന്ന് ചോദിച്ചാണ്. പക്ഷേ പൊടിച്ച് നോക്കിയാൽ ലേസിലാണ് കൂടുതലുള്ളത്, മാക്സി വിറ്റയിൽ ഒന്നുമില്ല. അപ്പം നിങ്ങൾ ലേസ് തന്നെ ഫുള്ള് വാങ്ങിയെടുക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലേസും ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അഞ്ച് മുട്ടയാണ് എടുത്തത്. നിങ്ങൾ വീട്ടിൽ എത്ര ആവശ്യത്തിന് വേണ്ട മുട്ട അനുസരിച്ച് എടുത്താൽ മതി. മിക്സ് ചെയ്തെടുക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് പിന്നെ ഗ്യാസ് ഓണാക്കിയിട്ട് പാത്രം വെച്ചിട്ട് ഓംലേറ്റ് ആക്കി എടുക്കുക. ഗ്യാസ് ഓണാക്കുന്നതല്ല, നമ്മൾ സ്ലോ മോഷൻ എടുത്ത വീഡിയോക്ക് വേണ്ടി ഒരു വീഡിയോ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. സ്ലോ മോഷൻ വേണ്ട ഒരു ഭംഗിയാണല്ലോ. എന്നിട്ട് നമ്മൾ ആ പാത്രം വെച്ചിട്ട് ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അഞ്ച് മുട്ട ഒപ്പന ഇട്ടത്, ഒപ്പന ഇട്ടത് എന്ന് വെച്ചാൽ നല്ല തടി ഇട്ടേണ്ടിട്ടാണ്. അല്ലെങ്കിൽ നേരെ നമ്മൾ ടേസ്റ്റിനല്ലോ, ഓരോ ലെയർ പോലെ ഉണ്ടാവും. ഇപ്പോൾ ഒപ്പന ഇട്ടുകൊണ്ട് അടിയിൽ 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 എന്നിട്ട് നമ്മളിത് പീസാക്കി എടുക്കുക. അല്ല പിസ മുറിക്കുന്ന പോലെ ഓരോരോ പീസാക്കി എടുക്കുക. പീസാക്കി എടുത്തിട്ട് പിന്നെ വീഡിയോ വേണ്ടി കുറച്ച് വീഡിയോ വേണ്ടി ഭംഗിക്കുകയാണ്. പിന്നെ ടേസ്റ്റിന് വേണ്ടി സോസ് എടുത്തിന് ടൊമാറ്റോ സോസ്, അത് ഒഴിച്ചു കൊടുക്കുക വട്ടത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഒഴിച്ചു കൊടുക്കുക. വീഡിയോന് വേണ്ടിയിട്ടാണ്, നമ്മൾ സോസ് ഒഴിച്ചു കൊടുത്തത്. ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സോസ് ഒഴിക്കുന്നില്ല എങ്കിൽ ഒഴിക്കണ്ട. സോസ് ഇഷ്ടമില്ലവർക്ക് ഒഴിക്കുക, ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണ്ട. പിന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും പറയാമെന്നില്ല. അതിൻ്റെ ലെയറിൽ ലേസ് നടുക്കുണ്ടായി. അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൊതിർന്നുപോയോ എന്നൊരു സംശയം. അത് കുറേ സമയം ഞാൻ വേറെ പണിയിലായി പോയി. അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ച് ഞാൻ മിക്സ് ചെയ്തിട്ട്. അതുകൊണ്ട് ലേസ് കുറച്ച് പൊതിർന്നു പോയി. അതെല്ലാം വേറെ കുഴപ്പമില്ല. ലേസ് പൊതിർന്നിട്ടില്ലെങ്കിൽ ആ കറുമുറി ഉണ്ടാവും. അതുകൊണ്ട് ആ കറുമുറി ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവർ അറിഞ്ഞു ലേസിൻ്റെ. മുട്ടയും ലേസ് ആയിട്ട് നല്ല ഭംഗി, പിന്നെ നല്ല ലേസിൻ്റെ ടേസ്റ്റ് എല്ലാം അറിഞ്ഞു. പിന്നെ മാക്സി വീറ്റും ലേസ് എന്തിട്ടാലും കുഴപ്പമില്ല. ചിപ്സ് ടൈപ്പ് ഇട്ടാ നിങ്ങൾ ഈ അല്ലാണ്ട് വെജ് ബിരിയാണിയും കുറുവേസും പഫും അങ്ങനത്തെ ഒന്നിട്ടിട്ട് കാര്യമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.